ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ നാഗശലഭം അഥവാ സർപ്പശലഭം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ശലഭങ്ങളെ നേരിൽ കണ്ടിട്ടുണ്ടോ? എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ? അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ലോകത്തിലെ തന്നെ വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് അറ്റ്ലസ് ശലഭം അഥവാ സർപ്പശലഭം. ചിറകുകളുടെ വിസ്താരത്താൽ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭം എന്നു കരുതിയിരുന്നു. എന്നാൽ സമീപകാല പഠനങ്ങൾ പ്രകാരം ന്യൂ ഗിനിയിലെയും വടക്കേ ആസ്ട്രേലിയയിലെയും ഹെർക്കുലീസ് നിശാശലഭമാണ് ഇതിനേക്കാൾ വലിയതെന്ന് കണക്കാക്കപ്പെടുന്നു. അവയുടെ ചിറകുകളുടെ വിസ്താരവും കൂടുതലാണ്. നിബിഡ വനപ്രദേശങ്ങളിലാണ് സർപ്പശലഭങ്ങൾ കണ്ടുവരുന്നത്. ഇരു ചിറകുകളും വിടർത്തുമ്പോൾ 240 മില്ലിമീറ്റർ നീളമുണ്ട്. ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് ഇതിന്. ചിറകുകൾക്കു പിന്നിൽ പാമ്പിൻ്റെ തലയുടെ രൂപമുള്ളതിനാൽ സ്നേക്സ് ഹെഡ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. സാധാരണ ശലഭങ്ങളെപ്പോലെ ജീവിതചക്രമുള്ള ഇവ നിത്യഹരിത വൃക്ഷങ്ങളുടെ ഇലകളിലാണ് മുട്ടയിടുന്നത്. കറുപ്പ്, ബ്രൗൺ, പർപ്പിൾ നിറങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അറ്റ്ലസ് ശലഭങ്ങൾ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അധിക ദൂരം പറന്നു പോകാറില്ല. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനമേഘങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരാറുള്ളത്. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗത്തിലെ ആൺശലഭങ്ങളെക്കാൾ പെൺശലഭങ്ങൾക്കാണ് വലിപ്പവും ഭംഗിയും കൂടുതൽ. 2 ആഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന വർണ്ണശബളമായ ജീവിതത്തിൽ ഈ ശലഭങ്ങൾ ആഹാരം കഴിക്കാറില്ല. ഇവ പുഴുവായിരിക്കുമ്പോൾ കഴിച്ചതിൻ്റെ ഊർജം ഉപയോഗിച്ചാണ് പിന്നീടുള്ള ഇവരുടെ ജീവൻ നിലനിർത്തുന്നത്. ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് ഇതിന്. വായഭാഗം തീരെ വികാസം പ്രാപിക്കാറില്ല. പെണ്ണിൻ്റെ പ്രത്യേക ഹോർമോൺ ഗന്ധത്തിൽ ആകൃഷ്ടരായാണ് ആൺശലഭം എത്തുന്നത്. ഇലകൾ കോട്ടി വളച്ചു പട്ടുനൂൽ കൊണ്ട് നെയ്താണ് പുഴു സമാധിയിരിക്കുന്നത്. 4 ആഴ്ച കൊണ്ട് ഇവ ശലഭങ്ങളായി വെളിയിൽ വരും. പട്ടുനൂലിനു വേണ്ടി ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താറുണ്ട്.